ജീവിച്ചിരിക്കുന്ന ഒരു ഒരാള് മരിച്ചതായിട്ട് സങ്കല്പിക്കുന്നതുകൊണ്ട് അതിലെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുകൂടെ ചോദിക്കാമോ? കുറച്ചുകൂടെ വ്യക്തമാക്കിക്കൊണ്ട്. ഒരു 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 മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്, അയാൾ മരിച്ചു പോയതായിട്ട് അയാളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് അവർ ബോധപൂർവം പോവുകയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ടോ? വാസ്തവത്തിൽ പിന്നെ അത് സൈക്കിക്കലായിട്ട് എത്രമാത്രം ബാധിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ജീവിതത്തിനോട് ആഭിമുഖ്യത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മരണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നിടത്ത് കഠിനമായ ദുഃഖമായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗർഭിണിയായൊരു ആന അതിൻ്റെ നിവൃത്തിയില്ലായ്മ കൊണ്ട് ജലാശയത്തിൽ ഇറങ്ങി നിന്ന് ഏതാണ്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതിന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ അതിന് ശ്വാസകോശത്തിൽ വെള്ളം ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പം ശ്വസിക്കാൻ തയ്യാറാകാതെ തന്നെ മനഃപൂർവ്വം വെള്ളത്തിൽ നിന്ന പോലെയാണ്. ചില ആനകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അത് പോകുന്നത് എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ചു. അപ്പം അതിനെ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് മനുഷ്യനറിയാവുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ സംവേദനങ്ങൾ നന്നായിട്ട് അറിയാൻ സാധിക്കുമായിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വ്യക്തമായ സംവേദന അവർ തമ്മിൽ വരെ ഉണ്ടാകാം. ഇപ്പം നമ്മുടെ കാർട്ടൂണിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാർട്ടൂണുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കുട്ടി സംസാരിക്കുന്നത്, കുട്ടിയുടെ അമ്മ പറയുന്നത് ഒക്കെ വരുന്നുണ്ട്. വാസ്തവത്തിൽ അത് പോസിബിളാണ്, പോസിബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അർത്ഥമാക്കിയിട്ടുള്ളതായിരുന്നു. അങ്ങനെയല്ല, അതുവരെ സാധിക്കും. കാരണം അത്രയ്ക്ക് സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ആ സാഹചര്യങ്ങളുമായിട്ട് പ്രകൃതിയുമായിട്ട് ഒക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജന്തുവിശേഷമാണ് ആന. മറ്റ് ജന്തുവിശേഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ഉച്ച നീചത്വങ്ങളൊക്കെ കാണാറുണ്ട്, അവരുടെ സ്വഭാവങ്ങളനുസരിച്ച്, അത് വേറെ കാര്യം. പക്ഷേ ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല, ജീവിതത്തോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതുപോലുള്ള സൈക്കിക് ഇൻ്റർവെൻഷനുകൾ, മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും കർമ്മങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ പ്രധാന കക്ഷിയുടെ മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പ്രധാനമായിട്ടൊരു ഹിപ്നോസിസാണ് അവിടെ നടക്കുന്നത്, അറിയാതുള്ളൊരു ഹിപ്നോസിസ്. സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു മാരക പ്രവൃത്തിയിലാണ് അങ്ങനെയുള്ള ഭയപ്പെടുത്തൽ ഉണ്ടാക്കുന്നത്. ഇതിവിടെ അങ്ങനെയല്ല, അറിഞ്ഞുകൂടാതെ അറിവില്ലാതെ അത്തരത്തിലുള്ള ഒരു മാരക പ്രവൃത്തിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം അത് പ്രകടമായ വ്യത്യാസം വ്യതിയാനമൊന്നും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ പല കാര്യങ്ങളിലും അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ആ വ്യക്തിയുടെ പിന്നീടുള്ള വളർച്ചയെ ബാധിക്കുന്നതായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് കേസുകളിൽ ഒക്കെ മരിക്കാം എന്നൊരു തീരുമാനമെടുത്ത് അവർ മനസ്സിനെ വിഡ്രോ ചെയ്യുക, പൊതുവേ ലോകത്തിൽ നിന്ന് വിഡ്രോ ചെയ്യിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക. അത് വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യമൊന്നും അവിടെ ഇല്ല, പക്ഷേ മടുക്കുന്നു. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവരുടെ പല കഴിവുകളും മുരടിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെയുള്ള വേറൊന്നുമല്ല,
ആ വ്യക്തികൾ അത് കഴിഞ്ഞ് അവരുടെ പ്രതിഭയെ നേരാമണ്ണം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക എന്നൊരു ഒരു സാധ്യത ഒരു പോരായ്മ ക്ഷമിക്കണം ഒരു പോരായ്മ കാണുന്നുണ്ട്. അവർ പിന്നീട് ഒരിക്കലും അതിനു വേണ്ടി തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ആ ഇൻഫീരിയോറിറ്റി മനസ്സിലാകും, ഒരു അപകർഷത തോന്നുന്നു, ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഇത് ഗായകന്മാരോ ചിത്രകാരന്മാരോ ഒക്കെ ആയിരിക്കാം, അവരെയൊന്നും ഉദാഹരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ കഴിവില്ലായ്മയിലേക്ക് അവർ പോയി അവരൊരു ഹൈബർനേഷനകത്തേക്ക് പോകുന്നതായിട്ട് അനുഭവിക്കാറുണ്ട്. ഇതോടുകൂടി ആ കഴിവുകൾ ഇപ്പോൾ വലിയ വലിയ പ്രഭാഷകരായിരുന്ന കടുത്ത ആൾക്കാർ, കടുത്ത വാക്മികളായിരിക്കുന്ന ആൾക്കാർ പോലും അവർക്കുണ്ടാകുന്ന മാനസികമായിരിക്കുന്ന ആഘാതങ്ങളിൽ ഈ ഇപ്പം ഈ പറഞ്ഞ പോലുള്ള ജീവിതത്തിൽ നിന്നൊരു വിമുഖത, ചെറിയ ഒരു വിഡ്രോയിൽ വന്നു കഴിയുമ്പോൾ അവർ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെ പോലും അവർ മറന്നുപോകത്തക്കവണ്ണം അവർക്ക് മറവി രോഗമൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. വളരെ പ്രശസ്തരായ ചിലർ അങ്ങനെ മരിച്ചവരാണ്. ഇതിലേക്ക് പോകാൻ നമുക്ക് പക്ഷേ ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന കാര്യമില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം അവർ വിശ്വസിച്ചിരുന്നൊരു പ്രമാണം, അവർ വിശ്വസിച്ചിരുന്നൊരു സംഹിത, അതിൽ എന്തെങ്കിലും കൂട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ കുറേ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കും. അവർ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഭാവനയോടുകൂടി അത്തരം ആശയങ്ങളിലോ പ്രത്യയശാസ്ത്രങ്ങളിലോ മതസംഹിതകളിലോ ഒക്കെ വിശ്വസിച്ചിരുന്നവരായിരിക്കാം. അപ്പോൾ അതിൽ അവർക്ക് വന്നിരിക്കുന്ന ഒരു ദുഃഖം അതിനെ പലതിനെയും മറക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അതോടൊപ്പം തലച്ചോറ് ലോകത്തുള്ള പല ഫയലുകളും മറന്നുപോകുന്നതായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അത്തരം സ്റ്റേറ്റുകളിൽ നമ്മൾ ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പരിചയപ്പെട്ടു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ അവരെത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ സഹായിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തി സക്സസ്ഫുള്ളാണ് അവർ എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അത്യാവശ്യമായ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം. വളരെ അത്യാവശ്യമാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള ഇത്തരത്തിൽ ഇത് വേണ്ട ഈ റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാം, പലതരത്തിലുള്ള മാനസിക ആഘാതങ്ങളിൽ പെടുന്നവർ. ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ചിലത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളെ എന്നും അലട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന അത്തരം വ്യക്തികളിൽ ഉണ്ടാകുന്ന വിഡ്രോയലിൽ, അപ്പോൾ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ പുതിയ പ്രൊഫഷൻ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള പഠന വഴികൾ ഇങ്ങനെയൊക്കെയുള്ള അലസമാകാൻ ഉള്ള സൗകര്യം കൊടുക്കാതെ അനുവദിക്കാതെ അവരെ പുതിയ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകുക. അവർക്ക് ചിലപ്പോൾ പഴയ മാർഗങ്ങൾ വിട്ടുമാറാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും, അത് മടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ വഴികളിലേക്ക് അവരെ നയിക്കുകയും അവരെ പുതിയ ലോകത്ത് പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം തന്നെ അവിടെ ഇട്ടുകളായിരുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു പ്രാർത്ഥനയും പള്ളിയിലെ കാര്യവും ആണ് എടുത്ത് അവിടെ ഇടുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ റിയാക്ട് ചെയ്യണമെന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം അവർക്കതിൽ വിശ്വാസം പോയിക്കഴിഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കൊടുക്കാം. ആ പ്ലാറ്റ്ഫോം കൊടുത്തുകൊണ്ട് അതിൽ കൂടി നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിരിക്കെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ അറിയാതെ പോലും അത്തരത്തിലൊരു കാര്യം, ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് പ്രകടമായിട്ട് ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് പറയാനൊക്കെ ഇല്ല. മനസ്സ് വളരെയധികം ബലമുള്ളൊരു കാര്യമാണ്, വളരെയധികം ബലമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡായിട്ട് നമ്മൾ ചെയ്യുന്ന മാനസിക വൃത്തികളെ നമുക്കൊരിക്കലും തിരിച്ച് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരിക്കലും നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് നമുക്ക് റിട്രീവ് ചെയ്യാനോ അത് കറക്റ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് പല ആഗ്രഹങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ നടന്നേ വെക്കുള്ളൂ, മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു നടന്നേ വെക്കുള്ളൂ, ഒന്നുപോലും നടക്കാതിരിക്കുന്നില്ല.
നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മുടെ നിയന്ത്രണം അനുസരിച്ച് അതിൻ്റെ കുറവനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് ഈ ആഗ്രഹം അല്ലെങ്കിൽ ചിന്ത സാക്ഷാത്കരിക്കുന്നതിന് സമയം കാലതാമസം വരും എന്നുള്ളതേ ഉള്ളൂ. ചിലത് ഉടൻ വരും, ചിലത് കുറച്ചുകൂടെ താമസിക്കും, ചിലപ്പോൾ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഈ ഇപ്പോഴൊന്നും അല്ലാത്ത സമയത്തായിരിക്കും ഒരു പക്ഷേ നടക്കുക. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം ഈ ആഗ്രഹത്തിനും ഒരു ചിന്തയ്ക്കും ഉണ്ട്, മനസ്സിൻ്റെ ചിന്തയ്ക്കും ഉണ്ട്. അതുകൊണ്ട് ചിന്തകൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു തന്നെ നമുക്ക് കരുതിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഇപ്പോൾ വഴി പറഞ്ഞുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്.